ഡോക്ടർ മോഹൻ റോയ്, എനിക്ക് അങ്ങയോട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷേ അതിന് മുൻപ് ഈ പറയുന്ന ഇപ്പോൾ പോലീസ് എസ് പി പറയുന്നത് ഇവർക്കൊരു ഒരു പ്രണയമുണ്ട്, ആ പ്രണയം കൈവിട്ടു പോയി, ആ പ്രണയം തിരിച്ചു പിടിക്കാൻ, ആ പ്രണയബന്ധം സംരക്ഷിക്കാൻ ഈ കുഞ്ഞിനെ തട്ടിയെടുക്കുന്നു, ഇത് അയാളുടെ കുഞ്ഞാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒരു പ്രണയബന്ധമൊക്കെ സംരക്ഷിക്കാൻ ഒരു കുഞ്ഞിനെ തട്ടിയെടുക്കുക പോലെയുള്ള അതിസാഹസികതയിലേക്ക് ഏതൊരാൾക്കും ആ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ശ്രീ മോഹൻ റോയ്? ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊതുവായ ഈ കിട്ടിയ വിവരങ്ങളൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ട, അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് 35 വയസ്സുള്ള ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്, അവർക്ക് 8 വയസ്സോളമുള്ളൊരു കുഞ്ഞുണ്ട്, ഒരു ഇത്തരത്തിൽ മറ്റൊരാളുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുമുള്ള ഒരാൾ മറ്റൊരാളുമായുള്ള ബന്ധത്തിലേക്ക് ഏർപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട നോക്കുക. നമ്മൾ ഏത് കുറ്റകൃത്യവും വിശകലനം ചെയ്യുന്നത് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അത്തരം സംഭവങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള ഒരു ആസ്പെക്റ്റിലും കൂടെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നമില്ല. ഇതൊരു ഗർഭധാരണം ഉണ്ടായി എന്ന് പറയുന്നു. ഗർഭധാരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അറിഞ്ഞിരുന്നില്ലേ, അത് കാമുകൻ അറിഞ്ഞിരിക്കാം. അതിനുശേഷം ഒരു ഗർഭമലസൽ നടക്കുന്നു. അതിന് ശേഷമാണ് ഇത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറയുന്നത്. ഇവരെ കോട്ട് സംഘടിപ്പിക്കുന്നുണ്ട്, അത് വാങ്ങുന്നുണ്ട്, ആശുപത്രിയിലേക്ക് എത്തി ഒരു പ്രൊഫഷണൽ നേഴ്സിന് തുല്യമായ സ്വഭാവമാണ് അവർ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പൊതുവായിട്ട് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ, നമ്മൾ ഇത്തരത്തിൽ കാൽപ്പനികവൽക്കരിച്ചുകൊണ്ട് ചില സ്ത്രീകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല, കുട്ടികൾ കുറ്റകൃത്യം ചെയ്യില്ല, ആൾക്കാർ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല, നിയമ സംവിധാനങ്ങളിലുള്ളവരെല്ലാം അതിനനുസരിച്ചാണ്, ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അവർ മറ്റ് പ്രലോഭനങ്ങൾക്ക് വശംവദരാവാറില്ല എന്നുള്ള ചില കാൽപ്പനികതകളുടെ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതുതന്നെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്കുണ്ടായ ഒരു നൈരാശ്യം മറികടക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിയെ തട്ടിയെടുക്കാനുള്ള പൂർണ്ണവും ആസൂത്രിതവുമായ ശ്രമം, അതിൻ്റെ പുറകിൽ ഒരു മോട്ടീവുണ്ട്, ഒരു ചോദനയുണ്ട്, കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്, ആ കൃത്യം അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന ഒരു ക്രിമിനൽ ബുദ്ധി അവിടെ പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ക്രിമിനൽ ബുദ്ധി ഇപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ തന്നെ ധാരാളം പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അതിൽ നാം പറയുന്ന ഈ ദൃശ്യവൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങൾ, ദൃശ്യവൽക്കരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയെ തന്നെ പറഞ്ഞുകൊണ്ടാണ്. ആ സിനിമയൊന്നും ഇങ്ങനെ കുറ്റം പറയരുതെന്ന് ആൾക്കാർ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ, അതിനുശേഷം പല എപ്പോഴും ഈ ഫോണുമൊക്കെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത് എന്നുള്ള ധാരാളം കുറ്റകൃത്യം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ സിനിമയിൽ കണ്ട് മാത്രമാണോ ജനം പണ്ട് കുറ്റകൃത്യം കാണിച്ചു തുടങ്ങിയത് എന്ന് ഒരു മറുവാദം നിലവിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വിഷയങ്ങൾ, അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനും കൂടി ഒരു മാർഗനിർദ്ദേശം ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിലുള്ള സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തങ്ങൾക്കും ഇത് ചെയ്യാമോ, ചെയ്യാനുള്ള ഒരു ചോദനയാണോ ഇത് കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആത്മഹത്യയുടെ റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാനദണ്ഡങ്ങളുണ്ട്. ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത് ഒരിക്കലും ആത്മഹത്യ പ്രേരണയ്ക്ക് വേണ്ടി ആയിരിക്കും. അതായത് സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്ത ഒരു രീതി കാണുമ്പോൾ തനിക്കും ഈ സമാന സ്വഭാവം, സമാന സാഹചര്യങ്ങളുണ്ട്, തനിക്കും ആത്മഹത്യയാണ് ഏക ആശ്രയം എന്ന രീതിയിൽ തോന്നിപ്പിക്കാതെ ആത്മഹത്യക്കെതിരായിട്ടുള്ള സന്ദേശങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് പോലെ ഇത്തരം സംഭവങ്ങൾ നാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ഒരു മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരുന്നു. അല്ലെങ്കിൽ നാം ഇപ്പോൾ കേരളത്തിലെ കുറച്ച് നാളായി കണ്ടുവരുന്നത് പോലെ വീട്ടിൽ ഒരു അപരിചിതനായ പെൺകുട്ടിയുടെ കൂടെ അപരിചിതനായ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ കാല് വെട്ടി ചുഴറ്റി എറിയുക, അല്ലെങ്കിൽ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു ആളുടെ അയാളെ വധിക്കുകയും അതിനുശേഷം കൈകാലുകൾ വെട്ടിയെടുത്തെറിയുകയും ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഈ ഒരു കുറ്റകൃത്യം കൃത്യമായി ആസൂത്രണം ചെയ്തോ ആസൂത്രണം ചെയ്യാതെയോ നടത്താനും പിന്നെ അത് ഒളിക്കാനുമുള്ള കൃത്യമായ ശ്രമങ്ങളുള്ളത് കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രചാരം നേടിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ, ലോകത്ത് തന്നെ ഇത്തരം ക്രിമിനൽ നോവലുകൾക്കും ക്രിമിനൽ സിനിമകൾക്കും ഒക്കെ തന്നെ വളരെയധികം മാർക്കറ്റുള്ള ഒരു നാടാണ് നമ്മുടെ. ലോകത്ത് പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളുമൊക്കെ തന്നെ ശക്തമായി ഇതിനെതിരായി നേരിടുകയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ, ഇപ്പോൾ ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിൽ സെക്യൂരിറ്റിയുടെയും ബാക്കിയും കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാവുകയും ഭാവിയിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സെക്യൂരിറ്റിയും കൂട്ടിരിപ്പുകാരുമുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു നിര നമ്മൾക്ക് കഴിഞ്ഞ കുറേ നാളുകൾ കേൾക്കുന്നുണ്ട്. അത് ഒരർത്ഥത്തിൽ സെക്യൂരിറ്റിയുടെ ഒരു കണിശത കൊണ്ടുകൂടിയാണ്. അതായത് ഇപ്പോൾ ആൻ്റപ്പം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ ആരെയും അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. ശരിയാണ്, ആണുങ്ങൾ ലേഡീസ് വാർഡിലേക്ക് കടക്കാൻ കഴിയില്ല, കയറ്റിവിടില്ല. അത്തരത്തിൽ കണിശമായി നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് മുന്നിലൂടെ
അവിടെ ജീവനക്കാരി അല്ലാത്തൊരാൾ, കൂട്ടിരിപ്പുകാരുടെ പാസ് ഇല്ലാത്തൊരാൾ ഇത്തരത്തിലൊരു യൂണിഫോം ഇട്ട് കയറി ഇറങ്ങി നടക്കുന്നു, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എടുക്കുന്നു, കിട്ടിയ പഴുതിലൂടെ കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഉറപ്പായും ഒരു അതിഗുരുതരമായ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്നുകൂടി അക്കാര്യത്തിൽ വ്യക്തമാവുന്നില്ലേ ഡോക്ടർ മോഹൻ റോയ്? അവരകത്ത് കയറിയത് എന്നുള്ള ഇതിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അവർ ആ യൂണിഫോം ധരിച്ച് കണ്ട കൃത്യം നടത്തി. നോക്കൂ, ഇന്ത്യയിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 80s ആദ്യത്തെ ബോംബെ അധോലോഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ഏറ്റുമുട്ടൽ കോടതിയിലാണ് നടന്നത്. കോടതിയിൽ യഥാർത്ഥത്തിൽ അഭിഭാഷകരുടെ വേഷത്തിൽ വന്ന കൊലയാളികൾ ഒരു സാക്ഷിക്കൂട്ടിൽ നിന്ന ഒരു കുറ്റാരോപിതനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വക്കീലന്മാരുടെ വേഷം ധരിച്ചുള്ള കുറ്റവാളികളാണ് അവിടെ കടന്നു കയറി ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഒരു ഒരു പ്രൊഫഷന് വേണ്ട ഒരു വസ്ത്രം ധരിച്ചു. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായ ഒന്നോ രണ്ടോ ദിവസം മുമ്പായ ഒരു സംഭവം ഉണ്ടല്ലോ, പോലീസ് യൂണിഫോമിലെത്തി വീടിൻ്റെ അകത്തേക്ക് ഇടിച്ചു കയറി അവിടെ ഒരു അക്രമ സംഭവം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ യൂണിഫോമിന് ഒരു കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു 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 പവിത്രതയും അല്ലെങ്കിൽ ആ യൂണിഫോം ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണെന്ന് നാം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാം ഒന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സെക്യൂരിറ്റിയും ആൾക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, അത് സ്വാഭാവികമായിട്ട് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ തടയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴാണ്. ഇനി രണ്ടാമത് ഒന്നുകൂടി പറയട്ടെ, നമ്മൾ ഡോക്ടർമാരുടെ കോട്ട് ധരിച്ചുകൊണ്ട്, ഐ ഡി കാർഡ് ധരിച്ചുകൊണ്ട്, നേഴ്സുമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഒരാൾ അകത്തേക്ക് പോയാൽ അവരെ എല്ലാവരെയും തടഞ്ഞു നിർത്തി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവരെ അകത്തേക്ക് വിടുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഒരു ദിവസം എത്ര ഡോക്ടർമാരും എത്ര ആരോഗ്യ പ്രവർത്തകരും എത്ര നേഴ്സുമാരുമാണ് അകത്തേക്ക് പോകേണ്ടത്? ഇവർക്ക് 7:30 ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ആ ഗേറ്റിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അതിലൊന്നും ഗൂഢാലോചനയുടെ മറ്റോ ഒരു വശം കാണാതെ ഇതിന് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഈ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യും, നാളെ ഒരാൾക്ക് ഇത്തരത്തിൽ കയറി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി എല്ലാവരും പരിശോധിക്കാതെ എങ്ങനെ എല്ലാം പരിശോധിക്കാതെ എന്നാൽ എന്ത് ചെയ്യും എന്ന നിസ്സഹായത അവിടെ പ്രാവർത്തികമാണോ, പ്രാക്ടിക്കലാണോ ഡോക്ടർ മോഹൻ റോയ്? അല്ല, ഇത് പ്രാവർത്തികമാക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നോക്കൂ, ഒരു ക്രിമിനൽ സംഭവം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ അതിനെ നേരിടേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ പുറത്ത് നമ്മളൊരു സംവിധാനത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത അത്രയും അഭിലഷണീയം അല്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ പൊതുവെ പോലീസുകാരെക്കുറിച്ച് ധാരാളം അതിക്രമങ്ങൾ ചെയ്യുന്നതായിട്ടും ബാക്കിയുള്ളതായിട്ടുള്ള ധാരാളം വാർത്തകളുണ്ട്. അത് അതിൻ്റെ ഒരു സത്യം ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസുകാരെ നിയമ സംരക്ഷണം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചു കളയാം. അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരുടെ സെക്യൂരിറ്റിക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റിക്കാർ വേണ്ടത്? നമ്മളിപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു ഒരു ഒരാൾക്കൂട്ടം ഒരിടത്ത് നിൽക്കുകയാണ്, ഒരു പോലീസ് ഓഫീസർ നമുക്ക് ആക്ഷൻ ഹീറോ ബൈജുവിൻ്റെ മറ്റൊരു ഡയലോഗ് കടമെടുത്തു കഴിഞ്ഞാൽ, അല്ലയോ മഹാനുഭാവരെ നിങ്ങൾ ഇവിടെ ഒരാൾക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ദയവായി മാറി നിൽക്കാമോ എന്നാണ് ഒരു പോലീസ് ഓഫീസർ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ഹാഷ്മി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള എത്ര പേര് ഇത് കേട്ട് കഴിഞ്ഞാൽ മാറി നിൽക്കുമെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, ജനങ്ങളുടെ കാര്യവും അറിയാം. ഒരു പോലീസ് ഓഫീസർ എന്താ ചെയ്യുക? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരു സംവിധാനത്തിന് വേണ്ട ആൾക്കാർ ആ സംവിധാനത്തിൽ നിന്ന് തന്നെയാണെന്നേ ഉണ്ടാകുന്നത്. ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും ഇവിടുത്തെ നേഴ്സുമാരും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ കലാകായിക രംഗത്തുള്ളവരും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ പൊതുവായ സ്വഭാവം ഇതിൽ പ്രതിഫലിക്കില്ലേ? ക്യൂ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണോ നമ്മൾ? ക്യൂ നിന്ന് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ഇടയിലൂടെ ഇടിച്ച് കയറുന്നാക്ക് എന്തോ വലിയ പ്രിവിലേജ് ഉണ്ടെന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. അവരെ പല VIP കളും അങ്ങനെ പോകുന്നുണ്ട്. VIP കൾ അർഹരായിരിക്കും, അല്ലാത്തവർ പോകുന്നതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള കാടടച്ചുള്ള ഒരു വെടിവെപ്പല്ല വേണ്ടത്. ഇത് കൃത്യമായി ഇതിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജോയിൻ ഡയറക്ടറുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ശരി, അതെ, അത് ഞാൻ പറഞ്ഞു ഡോക്ടർ. എന്തായാലും അതിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്, അത് പരിശോധിക്കപ്പെടണം. ഇനിയും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശോധന ആകണം.